പെഞ്ഞാറമൂട് ഇരട്ട കൊലപാതകത്തിൽ ആ നാട്ടുകാരനായ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഒടുവിൽ സംശയത്തിൻ്റെ നിഴലിലേക്ക് എത്തുകയാണ്. ഉന്നതതല ഗൂഢാലോചന ഈ കൊലപാതകത്തിന് പിന്നിലുണ്ട് എന്ന ആരോപണം ഉയർത്തി ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമം നടത്തിയ ഇടതുമുന്നണിക്ക് അടൂർ പ്രകാശിൻ്റെ തന്നെ ഒരു ഉഗ്രൻ എതിർപ്രയോഗത്തിലൂടെ ഇപ്പോൾ ഉത്തരമുട്ടുന്ന സാഹചര്യമാണ്. പെഞ്ഞാറമൂടിന് സമീപത്തുള്ള തേമ്പാമൂട്ടിൽ അർദ്ധരാത്രിയോടെ ഈ ഇരട്ട കൊലപാതകത്തിലേക്ക് നയിച്ച ഏറ്റുമുട്ടൽ ഉണ്ടായതിന് പിന്നാലെ പെഞ്ഞാറമൂടിന് സമീപത്ത് താമസിക്കുന്ന ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി റഹീം പെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ സാക്ഷി മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്ന ഷഹീൻ എന്ന ചെറുപ്പക്കാരനെ, ഈ ഷഹീൻ എന്ന ചെറുപ്പക്കാരൻ്റെ വാഹനത്തിലാണ് മിഥിലാജും ഹക്കും യാത്ര ചെയ്തിരുന്നത്. അവിടെ ഏറ്റുമുട്ടലുണ്ടായപ്പോൾ ഷഹീൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അപ്പോൾ ഷഹീൻ പ്രധാന സാക്ഷി എന്നുള്ള നിലയിൽ ഈ സംഭവത്തിലെ ഒരു നിർണായകമായ കക്ഷിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഷഹീനിൻ്റെ മൊഴി രേഖപ്പെടുത്തുന്നതിനിടയിൽ അവിടെ എത്തിയ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി രാത്രി 2:30 റഹീം അവിടെ എത്തിയതെന്നും ഈ ഷഹീനെ പുറത്തേക്ക് വിളിച്ച് ഇറക്കി അരമണിക്കൂറോളം ക്ലാസ് നൽകിയതിന് ശേഷം വീണ്ടും ഷഹീൻ്റെ മൊഴി പെഞ്ഞാറമൂട് പോലീസ് രേഖപ്പെടുത്തുകയായിരുന്നു എന്നുമാണ് ഇപ്പോൾ അടൂർ പ്രകാശും കോൺഗ്രസ് നേതാക്കളും ആരോപിക്കുന്നത്. പെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെ CCTVയിൽ ഈ ദൃശ്യങ്ങൾ ഉണ്ടാകുമെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി അവിടെ എത്തി പോലീസ് സാക്ഷിമൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരാളിനെ പുറത്തേക്ക് വിളിച്ചിറക്കി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് പിന്നെയും മൊഴി രേഖപ്പെടുത്തിയതെന്തിന് എന്നുള്ള ചോദ്യമുണ്ട്. ഇനി ഈ സംഭവത്തെക്കുറിച്ച് ചോദിച്ചറിയാനാണ് എങ്കിൽ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം പോരായിരുന്നോ ആ നടപടിക്രമം എന്നുള്ള ചോദ്യമുണ്ട്. അങ്ങനെ ഗൗരവമുള്ള ഒരു വിഷയം കോൺഗ്രസ് നേതൃത്വം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും ഉന്നയിക്കുകയാണ്. വാമനപുരം MLA പഴയ അവിടുത്തെ ഏരിയ സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന DK മുരളി അദ്ദേഹത്തിൻ്റെ മകനുമായി ബന്ധപ്പെട്ട് സംഘർഷത്തിന് കാരണമായ സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. തൻ്റെ മകനുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നവുമില്ല എന്നും താൻ നിയമ നടപടി സ്വീകരിക്കുമെന്നും DK മുരളി പറയുമ്പോഴും മകനുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾ പിന്നീട് ഒത്തുതീർപ്പിലേക്ക് പോവുകയായിരുന്നു. പക്ഷേ മകനുമായി ബന്ധപ്പെട്ട തർക്കം ഒത്തുതീർപ്പിലായി എങ്കിൽ പോലും ആ തർക്കത്തിൽ കക്ഷികളായ 2 വിഭാഗങ്ങൾ ഇപ്പോൾ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ചെറുപ്പക്കാരും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരും ഉൾപ്പെടുന്ന ആ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ ഇരട്ടിക്കുന്നതിന് കാരണമായി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് MLA ഒക്കെ എത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും യാഥാർത്ഥ്യം അങ്ങനെ തന്നെ നിലനിൽക്കുക തന്നെ ചെയ്യും. ഏതായാലും അടൂർ പ്രകാശ് പ്രതികൾക്ക് സഹായം നൽകി എന്ന് ബോധ്യപ്പെടുത്തുന്നതിനായി കൊണ്ടുപിടിച്ച ശ്രമം നടത്തുന്നതിനിടയിൽ മറുവശത്ത് ഇതിനെ ഒരു രാഷ്ട്രീയ കൊലപാതകമായി ഉയർത്തിക്കാട്ടുന്നതിന് ബോധപൂർവമായ വഴിതിരിച്ചുവിടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതിന് സ്വാഭാവികമായി DYFI സംസ്ഥാന സെക്രട്ടറിയും MLA ഒക്കെ കൃത്യമായ മറുപടി നൽകേണ്ടി വരും. ഞാൻ നിയമ നടപടി സ്വീകരിക്കും അല്ലെങ്കിൽ കോൺഗ്രസ് രക്ഷപ്പെടാൻ വേണ്ടി ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ നിന്നുള്ളതിനപ്പുറം വസ്തുനിഷ്ഠമായ ചില വിരൽ ചൂണ്ടലുകൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്നും അവിടെ ഈ 2 സംഘങ്ങൾ തമ്മിൽ നിലനിന്നിരുന്ന വലിയ വിദ്വേഷത്തിൻ്റെ തുടർച്ചയായിട്ടുണ്ടായ ഏറ്റുമുട്ടലാണ് എന്നുമുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിനിടയിൽ, അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം കൈരളി TV ഷഹീൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ പ്രതികരണം പുറത്തുവിട്ടിരുന്നു ഏക ദൃക്സാക്ഷി എന്നുള്ള നിലയിൽ. അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്, ഞങ്ങൾ 3 പേർ ഒരു ബൈക്കിൽ, ഞങ്ങൾക്ക് പിന്നാലെ ഞങ്ങളോടൊപ്പം വേറെ 3 പേരും ഉണ്ടായിരുന്നു. അപ്പോൾ 6 പേർ അവർ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. മറുവശത്തും അതുപോലെയാണ്. അതായത് ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ളവരെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ സംഘം എന്നുള്ളത്. അവർ ഒത്തുചേർന്നിരുന്ന ഒരു വീട് വളയുന്നതിന് പോലും ഇവർ തയ്യാറായി എന്നുള്ളത്. അതിന് പിന്നാലെ
മുഖ്യപ്രതി സജീവ് അടക്കമുള്ള ആളുകൾ സഞ്ചരിച്ചിരുന്നതിനു പിന്നാലെ ഇവർ ഉണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആറു പേർ രാത്രി 11 മണിയോട് കൂടി ആയുധങ്ങളുമായി വരിക എന്ന് പറയുന്നത് ആക്രമണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയല്ലാതെ മറ്റെന്തിനാണ്? അതേ ലക്ഷ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു എന്ന് വേണം നാം മനസ്സിലാക്കാൻ. അതായത് രണ്ടു സംഘങ്ങൾ തമ്മിലുള്ള വലിയ വൈരാഗ്യം, അവിടെ രാഷ്ട്രീയം അതിനകത്തില്ല എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയായി ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളിൽ ഇടതു രാഷ്ട്രീയ ബന്ധവരും ഉള്ളവരും ഉണ്ട് എന്ന് വ്യക്തമാവുകയല്ലേ? അപ്പോൾ രാഷ്ട്രീയത്തിനപ്പുറത്ത് അവിടെ അതിതീവ്രമായ വ്യക്തിവിരോധങ്ങൾ ഉണ്ടായിരുന്നു. ആ വ്യക്തിവിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കൊട്ടേഷൻ സംഘങ്ങളുടെ രീതിയിൽ പറഞ്ഞാൽ സ്കെച്ച് ചെയ്ത് അവരെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ മേഖലയിൽ ഇല്ലാത്തവരായിരുന്നിട്ട് കൂടി മിഥിലാജ് അടക്കമുള്ള ആളുകൾക്ക് അവിടേക്ക് വരേണ്ടി വരുന്നത്. അവർ പറയുന്നത് ഒരു സുഹൃത്തിൻ്റെ കല്യാണത്തിന് പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായി പോയി എന്നുള്ളതാണ്. ആറു പേർ ആയുധങ്ങളുമായി അങ്ങനെ പണം കണ്ടെത്താൻ പോകുമോ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായി ഉണ്ടല്ലോ. പണം എന്താ മോഷ്ടിച്ചെടുക്കാൻ പോവുകയാണോ? അല്ലല്ലോ. അപ്പോൾ അത്തരത്തിൽ അവരും ഇവരെ തേടി നടന്നു, ഇവരും അവരെ തേടി നടന്നു. ഒടുവിൽ ഏറ്റുമുട്ടലുണ്ടായപ്പോൾ ഈ പറഞ്ഞതുപോലെ ഷഹീൻ ചൂണ്ടിക്കാട്ടുന്നതുപോലെ പിന്നാലെ ഉണ്ടായിരുന്ന ബൈക്കിലുണ്ടായിരുന്നവരും രക്ഷപ്പെട്ടു. അതിലൊരു ചെറുപ്പക്കാരന് വെട്ടേറ്റു എന്ന് പറയുന്നു, അപ്പു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ ബലാബലത്തിൽ ഇപ്പുറത്തുള്ളവർ കരുത്തുകാട്ടി എന്നുള്ളതാണ് ആ ദാരുണ സംഭവത്തിന് കാരണമായി എന്നുള്ളത് ആ ഷഹീനിൻ്റെ ടെലിവിഷൻ ചാനലിനോട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോഴും മനസ്സിലാകും. അതിന് ഏറെയൊന്നും കുത്തിയിരുന്ന് തല കുഞ്ഞ് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ആറ് പേർ അപ്പുറത്തും ഉണ്ടായിരുന്നു, ഇവിടെ ഈ മൂന്ന് പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള തരത്തിലൊക്കെ വലിയ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ അസ്ഥാനത്താണ് എന്ന് പറയുന്ന തരത്തിലാണ് ഷഹീൻ്റെ പ്രചരണം തന്നെ വരുന്നത്. നിരായുധരായിട്ടുള്ള ആളുകളെ മൃഗീയമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്ന തരത്തിൽ വന്ന കാര്യങ്ങൾക്കൊക്കെ ഷഹീനിൻ്റെ ആ വാദം കൊണ്ട് വലിയ പൊളിഞ്ഞു വീഴലാണ് ഉണ്ടാകുന്നത്. ഷഹീൻ പറയുന്നുണ്ട്, ഞങ്ങളെ പിന്നാലെ വിളിക്കുന്നു, അതിനുശേഷം വാക്കുതർക്കമുണ്ടാകുന്നു, വാക്കുതർക്കത്തിൽ നിന്ന് പിന്നീട് സംഘട്ടനത്തിലേക്ക് വരുന്നു, അവർ വാളുകൊണ്ട് വെട്ടുകയായിരുന്നു എന്നുള്ളതൊക്കെ. പക്ഷേ സി സി ടി വി ദൃശ്യത്തിൽ അത് വ്യക്തമാകുന്നുണ്ട്, അവർ മാത്രമല്ല വാളുകൊണ്ട് വെട്ടുന്നത് എന്നുള്ളത്. അതാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ സി പി എം പ്രതിരോധത്തിലാകുന്നു എന്നുള്ളതിന് കൂടുതൽ ആർജവമുള്ള തെളിവുകളായി പുറത്തേക്ക് വരുന്നത്. ഇതിനിടയിൽ രണ്ട് ചെറുപ്പക്കാർ, പിഞ്ച് കുഞ്ഞുങ്ങളുടെ പിതാക്കന്മാരായ രണ്ടു പേർ മരിക്കുന്നു, ആ രണ്ട് കുടുംബങ്ങൾ അനാഥമായിരിക്കുന്നു എന്നുള്ള ആ വേദന ഒരു വശത്ത് നിൽക്കുക തന്നെയാണ്. അങ്ങനെ വേദനയിൽ നിൽക്കുമ്പോഴാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ഇടതു സഹയാത്രികർ ചോദിക്കുന്നുണ്ട്. എന്തു മനുഷ്യത്വമുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മരിക്കുന്നത് ആരായാലും, അത് യു ഡി എഫുകാരനായാലും എൽ ഡി എഫുകാരനായാലും വേദനാജനകം തന്നെയാണ്, ആ കുടുംബത്തിന് നഷ്ടം തന്നെയാണ്. ആ വേദന മനസ്സിലുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നേരിട്ടറിയാത്ത ചെറുപ്പക്കാരാണ് അവർ, അടുത്ത കാലത്തായി അവിടെ ഈ പൊതുരംഗത്തൊക്കെ സജീവരായ ചെറുപ്പക്കാർ. എങ്കിൽ പോലും അവരുമായി ബന്ധമുള്ള മറ്റ് പലരുമായുമൊക്കെ അടുപ്പമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ ആ നഷ്ടമെന്ന് പറയുന്നത് തീരാ വേദനയായി തന്നെ എന്നും അവശേഷിക്കും. അതിനകത്തൊന്നും ഒരു സംശയവുമില്ല. പക്ഷെ അപ്പോഴും അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയും അതിലൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത ജനപ്രതിനിധികളെപ്പോലും അതിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുകയും വ്യാപകമായി അക്രമങ്ങൾ അതിൻ്റെ പേരിൽ വ്യക്തികൾക്കെതിരെയും സ്ഥാപനങ്ങൾക്കെതിരെയും ഒക്കെ അഴിച്ചുവിടുകയും ചെയ്യുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാനാകില്ല. പെരിയയിൽ രണ്ട് ചെറുപ്പക്കാർ കൊല ചെയ്യപ്പെട്ടപ്പോഴും ഇതുപോലെ അനാഥമായ കുടുംബമുണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. പക്ഷേ പെരിയയിൽ സംഭവിച്ചതുപോലെ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ ഗണത്തിലേക്ക് ഇത് പെടാത്തത് എന്തുകൊണ്ടാണ് എന്ന് സ്വയം ആലോചിച്ചാൽ ഇടതു സഹയാത്രികർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതിനെ അങ്ങനെ ആക്കിയെടുക്കുന്നതിനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഇങ്ങനെ നടക്കുകയും അതിൽ ഉന്നതതല ഗൂഢാലോചനയുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള പ്രചരണങ്ങളും ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയാതെ പോകരുത് എന്നുള്ളത് കൊണ്ടാണ് അത് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നത്.